നമസ്കാരം, ഞാൻ ബിജീഷുള്ളൂ, പ്രൊഫഷണൽ ഫുൾ ടൈം ട്രേഡറാണ്. എല്ലാവർക്കും ബിജീഷുള്ളൂ, മാർക്കറ്റ് പ്രഡിക്ഷൻ എന്ന അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്, വരും ദിവസങ്ങളിലായാലും എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എങ്ങനെ വിദഗ്ധമായിട്ട് ട്രേഡുകൾ മാനേജ് ചെയ്യാം. നിഫ്റ്റിയുടെ ഇന്നത്തെ ഒരു മൂവ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഇന്നത്തെ മൂവ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചിരുന്നത് നിഫ്റ്റി 17,420 മുകളിൽ ഓപ്പൺ ചെയ്താൽ. അപ്പോൾ നിഫ്റ്റി ഇന്ന് 17,420 മുകളിലായിരുന്നു നിഫ്റ്റിയിലെ ഒരു ഓപ്പണിംഗ് വന്നിരുന്നത്. ചെറിയൊരു ടൈം ഫ്രെയിമിൽ ലഭിക്കുന്ന ബൈയിലൊരു ഓപ്പർച്യൂണിറ്റി, അതുപോലെ തന്നെ വലിയൊരു ടൈം ഫ്രെയിമിൽ ലഭിക്കുന്ന ബൈയിലൊരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാനാണ് സൂചിപ്പിച്ചിരുന്നത്. പിന്നീട് നമ്മൾ റെസിസ്റ്റൻസ് പറഞ്ഞത് 17,520 ആണ് റെസിസ്റ്റൻസ് ഹയർ ലെവൽ പറഞ്ഞിരുന്നത്. പക്ഷേ 520 വളരെ ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് 520 പിന്നെ സപ്പോർട്ടായിട്ട് നിലനിർത്തിക്കൊണ്ടാണ് നിഫ്റ്റിയിലെ ആ ഒരു വലിയൊരു മൊമെന്റം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ദിവസമായാലും നിഫ്റ്റിയിൽ എങ്ങനെ മാനേജ് ചെയ്യണം, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവൽ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിഫ്റ്റിയിലും ഹയർ ലെവലിലേക്ക് ആയാലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലുകൾ ഉണ്ട്. 17,605. അപ്പോൾ എപ്പോഴും റെസിസ്റ്റൻസിൻ്റെ ഒരു മുകളിലാണോ ഓപ്പൺ ചെയ്യുന്നത്, താഴെയാണോ ഓപ്പൺ ചെയ്യുന്നത്, അതിനനുസരിച്ച് എപ്പോഴും ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും ഇതിൻ്റെ ഒരു താഴെയാണെങ്കിൽ ഷോർട്ട്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു റേഞ്ചിൽ ഇപ്പോൾ 17,605, 17,580 ഹയർ ലെവൽ ഈ ഒരു റേഞ്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി 550 ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു ലെവലിൽ നിന്നായാലും ഹയർ ലെവലിൽ നിന്നായാലും നിഫ്റ്റിയിലായാലും കൂടുതൽ സാധ്യത പ്രോഫിറ്റ് ബുക്കിനാണ്. ഡെയിലി ടൈം ഫ്രെയിമിൽ നിഫ്റ്റിയുടെ റെസിസ്റ്റൻസ് കാണിക്കാം. അപ്പോൾ നിഫ്റ്റിയിലായാലും ഈ ഒരു ലെവലായാലും ഈ ഒരു ഹയർ ലെവലിലേക്കായാലും നിഫ്റ്റിയിലെ ഒരു ഗ്യാപ്പ് റെസിസ്റ്റൻസ് ആണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിൽ അപ്പോൾ അഗ്രസീവ് ആയിട്ടുള്ള ഷോർട്ട്സിൻ്റെ ഒരു അഗ്രസീവ് ആയിട്ടുള്ള ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാതിരിക്കുക. പ്രത്യേകിച്ച് ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡയറക്ഷൻ കിട്ടിയതിന് ശേഷം ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ചെയ്യാൻ ശ്രമിക്കാം. പക്ഷേ ബൈയിൽ കൃത്യമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് 17,605 മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ലഭിക്കുന്ന ഒരു ബൈയിലെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. എന്നാലും നമ്മൾ സൂചിപ്പിച്ചിരുന്ന ബൈയിലെ ഓപ്പർച്യൂണിറ്റി 17,420 മുകളിലേക്ക് ഓപ്പണിംഗ് കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ നല്ലൊരു ബൈയിലെ ഓപ്പർച്യൂണിറ്റി 605 മുകളിൽ ഓപ്പണിംഗ് കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ പ്രോഫിറ്റ് ബുക്കിനാണ് സാധ്യത. ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ് ഈ ഒരു ലെവലിൽ നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്താലും ഹയർ ലെവലിലേക്ക് പോകുന്നുണ്ടെങ്കിൽ 550 റെസിസ്റ്റൻസ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും ഓപ്പണിംഗ് റേഞ്ച് ഈ ഒരു ലെവലിൽ ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത 15 മിനിറ്റ് ടൈം ഫ്രെയിമിൻ്റെ ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി 15 മിനിറ്റിൻ്റെ ലോയ്ക്ക് വേണ്ടിയിട്ട് ലോ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഷോർട്ട്സിൻ്റെ ഓപ്പർച്യൂണിറ്റി 17,550 അടുത്ത് നിന്ന് വന്ന് യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പണിംഗ് റേഞ്ച് ബ്രേക്ക് ചെയ്താൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഇൻ കേസ് ഈ ഒരു റേഞ്ചിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും 17,550 ഈ ഒരു റേഞ്ചിൽ എത്തുന്ന ഒരു സമയത്ത് ക്യുക്ക് ആയിട്ടുള്ള രീതിയിൽ പ്രോഫിറ്റ് ബുക്ക് നടത്താനായിട്ട് ശ്രദ്ധിക്കാം. ലോവർ ലെവൽ സപ്പോർട്ട് കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന 17,520 തന്നെയാണ്. അപ്പോൾ 17,520 ബ്രേക്ക് ചെയ്ത് വരുന്ന ഒരു ഓപ്പണിംഗ് ആണെങ്കിൽ ചെറിയ ടൈം ഫ്രെയിമിലെ ഷോർട്ട്സിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ എപ്പോഴും സപ്പോർട്ടിൻ്റെ താഴെ ഒരു ഓപ്പണിംഗ് വീക്ക്നെസ് ആണ് വരുന്നത് ലോവർ ലെവലായാലും. ഇനി നിഫ്റ്റിയിലെ അടുത്തൊരു റെസിസ്റ്റൻസ് വരുന്നത് 17,420, 440 എന്ന് പറയുന്ന ഈ ഒരു റേഞ്ച് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലെവൽ ഇൻ കേസ് 17,420 താഴത്തേക്ക് പോയാലും 400 താഴത്തേക്ക് പോയാലും ഇപ്പം നാളെ എക്സ്പയറി ആണ്, ഒരു വലിയൊരു വൈഡ് മൂവ്മെൻ്റ് ഒരു സാധ്യത നിഫ്റ്റിയിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ലോവർ ലെവൽ ഇതേ രീതിയിൽ പറയുന്നത്. അപ്പോൾ ഇൻ കേസ് ഇതിൻ്റെ ഒരു താഴത്തേക്ക് പോയാലും 440 മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്താലാണ് ആ ഒരു ബൈനറി സെൻറ്റിമെൻറ്റ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഇൻ കേസ് ഇതിൻ്റെ മുകളിലേക്ക് സസ്റ്റൈൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ പ്രോഫിറ്റ് ബുക്കിങ്ങിനാണ് സാധ്യത വരുന്നത്. അതുപോലെ തന്നെ ലോവർ ലെവലിലും നിഫ്റ്റിയിലെ ഒരു റേഞ്ച് സപ്പോർട്ട് 17,330, 360. ഇതാണ് നമുക്ക് ലോവർ ലെവലിൽ ഒരു സപ്പോർട്ട് വരുന്നത്. പക്ഷെ ഹയർ ലെവലിലേക്ക് നമുക്ക് ഒരു പ്രത്യേകിച്ച് സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ നമുക്ക് നൽകാനില്ല. ഇതിൻ്റെ മുകളിലാണെങ്കിൽ ബൈ സെൻറ്റിവലിലേക്ക് നൽകാൻ ശ്രദ്ധിക്കുക.
പ്രത്യേകിച്ച് ലെവലുകളില്ല. ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്താൽ മാത്രം ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ ഇൻ കേസ് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഈ ഒരു പറഞ്ഞിരിക്കുന്ന ഒരു റേഞ്ചിൽ, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക. ബൈ ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി ആയാലും 5 മിനിറ്റിന് ശേഷമുള്ള ഹൈയോ ലോയോ ബ്രേക്ക് ചെയ്ത അനുസരിച്ച് ഇപ്പോൾ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. ഇപ്പോൾ വരും ദിവസങ്ങളായാലും നിഫ്റ്റിയുടെ ഒരു എക്സ്പയറി ആണ്. പക്ഷേ ഈ ഒരു എക്സ്പയറി നമുക്ക് പ്രഡിക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല. കഴിഞ്ഞ ഒരു എക്സ്പയറിയും നമുക്ക് പ്രഡിക്ഷൻ നടത്തിയിരുന്നില്ല. പക്ഷെ നമുക്ക് ഈ ഒരു എക്സ്പയറിയിലും വലിയൊരു വൈഡ് മൂവ്മെന്റ് സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു റിസ്ക് ആയിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കാം. ബാങ്ക് നിഫ്റ്റി നമുക്ക് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നത് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. പ്രോഫിറ്റ് ബുക്കിംഗ് തുടക്കത്തിൽ വന്നെങ്കിലും സൂചിപ്പിച്ചിരുന്നത് 40,700, 850. 850 എന്നാണ് ബാങ്ക് നിഫ്റ്റി ഹോൾഡ് ചെയ്ത് ബൗൺസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിൽ നിന്ന് ബൈ ഒരു ഓപ്പർച്യൂണിറ്റി വന്നാൽ യൂട്ടിലൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസത്തിലും പറഞ്ഞിരുന്നു ബാങ്ക് നിഫ്റ്റി 17,000, സോറി, 40,850 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താലാണ് ഇനി അടുത്തൊരു ബൈ സെന്റിമെന്റ് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നത്. പക്ഷേ 41,100 വരും ദിവസങ്ങളിലായാലും സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലാണ്. ബാങ്ക് നിഫ്റ്റിയെ പോലെ തന്നെ, സോറി, നിഫ്റ്റിയെ പോലെ തന്നെ ഹയർ ലെവലിലേക്ക് ബാങ്ക് നിഫ്റ്റി സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ് 41,100. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നാലും ഇതിൻ്റെ ഒരു മുകളിലാണെങ്കിൽ പൈസെൻ്റെ വിലയ്ക്ക് നിലനിൽക്കുക. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി 41,900 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിലും അടുത്തൊരു സപ്പോർട്ട് വരുന്നത് നമുക്ക് ഈ ഒരു ലെവലിൽ ഇനി ഒരു സപ്പോർട്ട് കാണുന്നത് ഈ ഒരു ലെവലിലാണ് ബാങ്ക് നിഫ്റ്റി ഒരു സപ്പോർട്ട് കാണുന്നത്. അതായത് കഴിഞ്ഞ ദിവസത്തിൽ നൽകിയിരിക്കുന്ന 40,850. അപ്പോൾ 850 ആണ് ബാങ്ക് നിഫ്റ്റി ഈ ഒരു സപ്പോർട്ട് കാണുന്നത്. ഈ ഒരു ലെവലിൽ പ്രത്യേകിച്ച് ഇത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ 15 മിനിറ്റിന് ശേഷം വരുന്ന ഒരു ട്രെൻഡ് ഫോളോ ചെയ്യുക. ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിയും ബൈ ഒരു ഓപ്പർച്യൂണിറ്റിയും. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലും ഓപ്പൺ ചെയ്യുന്നത് ഇതിൻ്റെ ഒരു താഴെയാണെങ്കിലാണ് കൂടുതലൊരു വീക്ക്നെസ് വരുന്നത്. ഇതിന് ശേഷം ബാങ്ക് നിഫ്റ്റി അടുത്തൊരു സപ്പോർട്ട് വരുന്നത് ലോവർ ലെവൽ 40,550, 650 എന്ന് പറയുന്ന ഒരു റേഞ്ച് ആണ്. ബാങ്ക് നിഫ്റ്റിയിലായാലും ലോവർ ലെവലിൽ നിലനിർത്തേണ്ട ഒരു സപ്പോർട്ട് ഇതാണ്. മെയിൻ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇതാണ്. അതായത് ഈ ഒരു പോസിറ്റീവ് മൊമെന്റത്തിന്റെ നിലനിർത്തേണ്ട സപ്പോർട്ട് ഇതാണ് വരുന്നത്. അപ്പോൾ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഒരു എക്സ്പയറി കൃത്യമായിട്ട് പ്രഡിക്ഷൻ നടത്താനായിട്ട് സാധിക്കില്ല. ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടൊരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നാലും ഈ ഒരു ലെവലിലായിരുന്നാലും ബൈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യുക. ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റിന്റെ താഴത്തേക്ക് നിലനിർത്തിയാൽ മാത്രമാണ് ഷോർട്ട്സ് ആൻഡ് ഒരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റി ഇത്തരം ലെവലുകൾ ഫോളോ ചെയ്ത് കൃത്യമായിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാൻ ശ്രദ്ധിക്കുക. മാർക്കറ്റിലെ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. എല്ലാവരെയും വലിയ ഷെയറും കമ്പനികളും പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി.